പ്രൈസ് ദി ലോർഡ്. കാൽവരിനാഥ് മിനിസ്ട്രിയുടെ പ്രഭാത ധ്യാന പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എഴുപത്തി അഞ്ചാം സങ്കീർത്തനം 3 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുകയാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഭൂമിയും അതിലെ സകല നിവാസികളും ഉരുകിപ്പോകുമ്പോൾ ഞാൻ അതിൻ്റെ തൂണുകളെ ഉറപ്പിക്കുന്നു. അവിടെ സേല എന്നൊരു വാക്കുണ്ട്. അതായത് സങ്കീർത്തനം വായിക്കുമ്പോൾ, പാടുമ്പോൾ, അവിടെ വരുമ്പോൾ അത് നിർത്തി അതൊന്നുകൂടെ ധ്യാനിക്കണം. അത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. സേല എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഭൂമിയും അതിലെ സകല നിവാസികളും ഉരുകിപ്പോകുമ്പോൾ. ഒരുപക്ഷെ ഇന്ന് ലോകത്തോട് പറയുമ്പോൾ അത് അത്രത്തോളം അങ്ങോട്ട് ഗ്രഹിക്കാൻ കഴിയുമോ, അറിഞ്ഞുകൂടാ. പക്ഷേ വചനം പറയുന്നു, ഭൂമിയും അതിലെ സകല നിവാസികളും സകല ഉരുപ്പടികളും സകല വസ്തുതകളും സകല നിർമ്മിതികളും ഉരുകിപ്പോകുന്ന ഒരു ദിവസം വരുന്നു. അതെന്നാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അത് കർത്താവിൻ്റെ ന്യായവിധി ദിവസത്തിൽ ഭൂമി നശിക്കുന്നൊരു ദിവസം വരും. മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും നാം സ്വരൂപിച്ചു വെച്ച സകലതും, ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ സകല നേട്ടങ്ങളും നമ്മുടെ വീടും സമ്പത്തും വാഹനങ്ങളും പണവും ബാങ്കും അല്ലെങ്കിൽ ഈ വലിയ വലിയ കെട്ടിടങ്ങളും കോട്ടകളും എല്ലാം കത്തി ചാരമായി തീരുന്നൊരു ദിവസം വരുന്നു. ഇതൊക്കെ കത്തുമോ എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ വേരും കൊമ്പും പോലും അവശേഷിക്കാതെ കത്തിപ്പോകുന്നൊരു ദിവസം വരും. മണ്ണും വെള്ളവും പോലും കത്തിപ്പോകുന്നൊരു ദിവസം വരും. അന്ന് മനുഷ്യർ മാത്രം അവശേഷിക്കും. ഒരു കൂട്ടം ആളുകൾ ആ നിത്യ നരകത്തിൽ വിശ്രമിക്കുമ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ ആ സ്വസ്ഥതയിൽ സ്വർഗത്തിൽ വിശ്രമിക്കും. ആ നരകത്തിലെ യാതനയും കണ്ണുനീരും ഒരു വശത്ത് വരുമ്പോൾ മറുവശത്ത് സന്തോഷത്തിൻ്റെ ഗാനമായിരിക്കും ഉണ്ടാകുക. അവിടെ കർത്താവ് വായിക്കുന്നത്, എല്ലാ മാനുഷിക ഭരണകൂടങ്ങളും അതിൻ്റെ അടിസ്ഥാനം ഇളകിപ്പോകുമ്പോൾ കർത്താവ് ഇളകാത്ത ഒരു രാജ്യം സ്ഥാപിക്കും. മനുഷ്യൻ്റെ സമൂഹം, മനുഷ്യൻ്റെ ഗ്രൂപ്പ്, അവൻ്റെ ജനം ആത്മീയമായും രാഷ്ട്രീയമായും ധാർമ്മികമായും എത്ര അധപ്പതിച്ചാലും ഒരുപക്ഷെ ദൈവത്തിൻ്റെ അടിസ്ഥാനം ഉറച്ചു തന്നെ നിൽക്കും. മനുഷ്യൻ എത്ര അഭിവൃദ്ധിപ്പെട്ടാലും ദൈവത്തിൻ്റെ അടിസ്ഥാനം ഉറച്ചു നിൽക്കും. മനുഷ്യരെത്ര നശിച്ചാലും ദൈവത്തിൻ്റെ അടിസ്ഥാനം ഉറച്ചു തന്നെ നിൽക്കും. കാരണം അതിനെ കീഴ്പ്പെടുത്തുവാൻ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ല. ആ ശക്തമായൊരു രാജ്യത്തെ ഒരു കാലഘട്ടം ദൈവം സ്ഥാപിക്കാനായിട്ട് പോകും. 4-ാം വാക്യത്തിൽ വരുമ്പോൾ, ഡംഭം കാട്ടരുന്ന ഡംഭികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടന്മാരോടും ഞാൻ പറയും. ഈ വലിയ മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ കർത്താവ് പറയാണ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഡംഭമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊങ്ങച്ചം. നിങ്ങൾ പൊങ്ങച്ചം കാണിക്കരുത്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊക്കി അത് കാണിച്ച് അല്ലെങ്കിൽ അതിനെ ഉയർത്തിപ്പിടിച്ച് പൊങ്ങച്ചം കാണിക്കരുത്. ദുഷ്ടനോട് പറയാണ്, നീ ദുഷ്ടത ചെയ്യരുത്. പൊങ്ങച്ചം കാണിക്കുന്നവനോട് പറയാം, നീ പൊങ്ങച്ചം കാണിക്കരുത്. കർത്താവ് പറയുക, 5, നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കരുത്. ഇതെല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൽപ്പനയാണ്. നിങ്ങൾ പൊങ്ങച്ചം കാണിക്കരുത്, അഹങ്കരിക്കരുത്, നിഗളിക്കരുത്. ഇല്ലാത്തവൻ്റെ മുമ്പിൽ എനിക്കുണ്ടല്ലോ എന്ന് അഭിമാനം പറഞ്ഞ് അവനെ വേദനിപ്പിക്കരുത്. നിങ്ങൾ ദുഷ്ടത ചെയ്യരുത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ഒന്നും നിങ്ങൾ ദുഷ്ടത പ്രവർത്തിക്കരുത്. നിങ്ങൾക്ക് ശരിയായിരിക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് വേദനയാകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുത്. നിങ്ങൾക്ക് നല്ലതായിരിക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് ദുഃഖമാകുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുത്. വചനത്തിൽ എഴുതിയിട്ടുണ്ട്, കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് പുതപ്പ് വാങ്ങിയെങ്കിൽ വൈകുന്നേരത്തിനകം തിരിച്ചു കൊണ്ടു കൊടുക്കണം, കാരണം അവൻ അതുകൊണ്ടാണ് തണുപ്പ് മാറ്റുന്നത്. മറ്റുള്ളവർക്ക് വേദനാജനകമായ ദുഃഖത്തിന് കാരണമായ ഒന്നും ചെയ്യരുത്. മറ്റുള്ളവന് മുമ്പിൽ പൊങ്ങച്ചം കാണിച്ച് അവനത് വിഷമവും ദുഃഖവുമായി തീരുവാനിടയാകരുത്. നിന്റെ കണ്ണിന് മുമ്പിൽ ഒരു ദരിദ്രനെ കണ്ടാൽ, ഇല്ലാത്തവനെ കണ്ടാൽ അവന് വേണ്ട സഹായം നീ ചെയ്തു കൊടുക്കണം, അല്ലാതെ അഹങ്കരിക്കരുത്. വീണ്ടും അതാണ് പറയുന്നത്, നിങ്ങൾ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്. നിങ്ങൾക്ക് കൊമ്പുണ്ടെന്ന് വെച്ചോളൂ, അത് മേലോട്ട് ഉയർത്തി നിഗളിച്ച് നിങ്ങൾ നിൽക്കരുത്. മാത്രമല്ല, ശാഠ്യത്തോടെ സംസാരിക്കരുത്, ക്ഷമയോടെ സംസാരിക്കുവാൻ കഴിയണം. കർത്താവ് ചോദിക്കുക, ഇതൊക്കെ ചെയ്യാൻ നീ ആരാണ്? 4-5 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, ഈ അഹങ്കാരവും സ്വയം പുകഴ്ചയും ഞെളിയലും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ്. ധാർഷ്ട്യത്തോടുള്ള സംസാരം ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടമുള്ള വസ്തുതയല്ല. 6-ാം വാക്യം അത് വായിക്കുന്നത്, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല ഉയർച്ച വരുന്നത്. എന്നാൽ ഒരു വലിയ ഉയർച്ച വരാൻ പോകുന്നു ദൈവമക്കൾക്ക്. നീ കണ്ടല്ലോ, നിന്റെ മുമ്പിലുള്ള ആ ദരിദ്രൻ, അവൻ കൊള്ളരുതാത്തവൻ, അവന് പണമില്ലാത്തവനെന്ന് പറഞ്ഞ് നീ അവനെ നിന്ദിച്ചാൽ അവനെ ഉയർത്താൻ പോകുന്നൊരു ദൈവം വരുന്നു. അത് തെക്കു നിന്നോ പടിഞ്ഞാറുന്നോ കിഴക്കു നിന്നോ ഒന്നുമല്ല, സ്വർഗത്തിൽ നിന്ന്
ഒരു ഉയർച്ച അവന് വരാൻ പോകുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ പറയട്ടെ സ്നേഹിത, നമുക്ക് ചുറ്റുപാടുമുള്ള അഭിവൃദ്ധികൾ, മറ്റുള്ളവരുടെ ഉയർച്ചകൾ, അവരുടെ അഹങ്കാരം, നിഗളം, ധാർഷ്ട്യം, ശാഠ്യം, ഇതൊന്നും കണ്ട് ദൈവമക്കളായ ഞാനും നിങ്ങളും ഭാരപ്പെടരുത്, വിഷമിക്കരുത്, ദുഃഖിക്കരുത്. എന്നെ ഉയർത്തുന്ന ഒരുവനുണ്ട്, എന്നെ ഉയർത്തുന്ന ഒരുവനുണ്ട്, എന്നെ ഉയർത്തുവാൻ അവൻ വേഗം മടങ്ങി വരുന്നു. അത് തെക്കു നിന്നോ കിഴക്കു നിന്നോ, മനുഷ്യൻ്റെ യാതൊരു കാഴ്ചപ്പാടിൽ നിന്നോ, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ നിന്നോ, മനുഷ്യൻ്റെ ഉദരത്തിൽ നിന്നോ അല്ല വരുന്നത്, സ്വർഗത്തിൽ നിന്ന് എന്നെ ഉയർത്തുവാൻ അവൻ വേഗം മടങ്ങി വരുന്നു. സ്തോത്രം. 38 വർഷം ആ ബെഥെസ്ദാ കുളത്തിൻ്റെ കരയിൽ കിടന്നവൻ്റെ സൗഖ്യപ്പെടുത്തുവാൻ നസറയത്തിൽ നിന്നൊരുവൻ വന്നു. അവനെ തടയുവാൻ ആർക്കും കഴിഞ്ഞില്ല. അവൻ വന്ന് അവനെ സൗഖ്യപ്പെടുത്തി ആരോഗ്യം കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. മരിച്ച് 4 ദിവസമായില്ല. നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിക്കുവാൻ ആ കല്ലറയിൽ ഒരുവൻ കടന്നു വന്നു, കർത്താവായ യേശു ക്രിസ്തു. അവനെ തടയുവാൻ ആർക്കും കഴിഞ്ഞില്ല. നമ്മുടെ ഉയർച്ച വരുന്നുണ്ട് സ്നേഹിത. താങ്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. താങ്കൾക്കൊരു ഉയർച്ച വരുന്നുണ്ട്. അത് മാനുഷികമായ യാതൊരു മുഖത്തൊന്നുമല്ല, സ്വർഗത്തിൽ നിന്നൊരു ഉയർച്ച വരുന്നു. കാത്തിരിക്കാമോ? കർത്താവിൻ്റെ മുമ്പിൽ കാത്തിരിക്കുക. കർത്താവെ, എനിക്ക് വേണ്ടി നീ മടങ്ങി വരണം. എന്നെ രക്ഷിക്കുവാൻ നീ വേഗം വരണം. എൻ്റെ ഉയർച്ചയ്ക്കായി നീ പ്രവർത്തിക്കണം. അത് ദൈവസന്നിധിയിൽ ഇരുന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ചെയ്യുന്ന ഉയർച്ച അത് മാത്രം ആഗ്രഹിച്ച് മുമ്പോട്ട് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.